കണ്ടില്ലേ, ഹെയർ നന്നായിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു മാസം കൊണ്ട് തന്നെ നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ഡോഗുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇന്ത്യൻ സ്പിറ്റ്സുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാ ഡോഗുകളിലും ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഹെയർ ലോസിങ്. അപ്പം ഹെയർ ലോസിങ് എങ്ങനെ കുറയ്ക്കാം, അതുപോലെ നമ്മൾ പോയ ഹെയറുകൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതിന് കൊടുക്കേണ്ട ഫുഡുകളും, നമ്മൾ നോർമലി കൊടുക്കാൻ പാടില്ലാത്ത ഫുഡുകളിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എക്സാമ്പിളായിട്ടാണ് ഇന്ത്യൻ സ്പിറ്റ്സ്, അതായത് എൻ്റെ കയ്യിലുള്ള ഈ ഡോഗിനെ എടുത്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഡോഗിന് നന്നായിട്ട് പ്രോപ്പറായിട്ട് കെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. നമുക്ക് വരെ വീഡിയോയിലേക്ക് വയ്ക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ഡോഗുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡുകളെ കുറിച്ചിട്ടാണ്. അപ്പം ഡോഗുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ തക്കാളി, അതുപോലെ തന്നെ ഒനിയൻ, ടൊമാറ്റോ, പിന്നെ ഡ്രൈ ആയിട്ടുള്ളതായാലും നോർമലായിട്ടുള്ളതായാലും ഗ്രേപ്പുകൾ. അപ്പം ഗ്രേപ്പുകളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അധികമായിട്ടുള്ള പായസം, അതുപോലെ തന്നെ പഞ്ചസാര ചേരുന്ന അധികം ഫുഡുകളൊന്നും കൊടുക്കരുത്. എല്ല് പൊടിയാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത മറ്റൊരു ഫുഡാണ് ഓവറായിട്ടുള്ള എഗ്ഗ് അധികം കൊടുക്കാൻ പാടില്ല. എഗ്ഗിൻ്റെ യെല്ലോ എഗ്ഗുകൾക്ക് അധികം കൊടുക്കാൻ പാടില്ല. കാരണം അതിൽ ഒരുപാട് കൊഴുപ്പുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലേ ടൈമൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡോഗിനെ തുറന്ന് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പ് ഫാറ്റ് അടിഞ്ഞിട്ട് ഡോഗിന് അധികം അതിൻ്റെ ഹെൽത്ത് കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അധികം എഗ്ഗോ കൊടുക്കാതിരിക്കുക. എഗ്ഗ് കൊടുക്കുക തന്നെ അതിൻ്റെ വൈറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. യെല്ലോ വല്ലപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം. അതുപോലെ നമ്മുടെ ഉപ്പ് ചേർന്ന ആഹാരങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. എന്താണ് ഉപ്പ് ഏറ്റവും കൂടുതലും ഹെയർ ലോസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഉപ്പുള്ള ആഹാരം കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹെയർ ലോസ് ആയിട്ടുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഹെയർ ലോസ് ആയിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടറിയാം ഇതിന് കൂടുതൽ ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റീസൺ വരുന്നത് മെയിനായിട്ട് ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സോൾട്ടഡ് ഫുഡുകൾ കൊടുക്കുന്നതാണ്. സോൾട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അധികം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഇന്ത്യൻ സ്പിറ്റ്സ് എന്നല്ല എല്ലാ ഡോഗിൻ്റെയും ഹെയർ ലോസ് ആവാൻ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സോൾട്ടഡ് ഫുഡുകൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ അധികം ചോറ്, നമ്മുടെ നോർമൽ പ്ലെയിൻ റൈസ് അധികം കൊടുക്കാതിരിക്കുക. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഡോഗുകൾക്കൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പെല്ലറ്റ് ഫുഡുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രേവീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ പ്ലെയിൻ റൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ ഫിഷ് കറികൾ, നമ്മുടെ ഫിഷ് കറിയിൽ നിന്നൊക്കെ സോൾട്ടൊക്കെ അടങ്ങിയിട്ടുള്ള ഫിഷ് കറിയാണ്. അതൊന്നും കൊടുക്കാതെ പ്രോപ്പറായിട്ടുള്ള ബ്രാൻഡഡ് കമ്പനികളുടെയൊക്കെ ഒരു ആവറേജ് വിലയിലുള്ള ഗ്രേവീസ് കിട്ടും. ഇപ്പം ഗ്രേവീസൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഗ്രേവീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രത്യേക ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല, ഞാൻ അത് കൊടുത്തോണ്ടിരുന്നതാണ്. പക്ഷേ ഈ അധികം ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്കും ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ മീനില്ല, ഇറച്ചിയില്ല, അപ്പോൾ ഒന്നുമില്ലാതായപ്പോഴത്തേക്കും ഒരുപാട് ക്ഷീണിച്ചു. അതുപോലെ തന്നെ ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഡോഗിന് എപ്പോഴും വേണ്ട ഒന്നാണ് ഡയറ്റ്. പ്രോപ്പറായിട്ട് ഡയറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡയറ്റ് കീപ്പ് ചെയ്യാൻ പറ്റാത്തതിനെ തുടർന്നിട്ടാണ് നമ്മൾ കൊടുക്കേണ്ട ഫുഡുകളെല്ലാം കൊടുത്തത്. മെയിനായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ബോൺ കൊടുക്കുമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ മീറ്റ് കൊടുക്കുമായിരുന്നു. അപ്പം ഫിഷ് അതിൻ്റെ വേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റാണ്, പക്ഷേ അത് കുടല് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം, അതൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ മെയിനായിട്ട് കൊടുത്തോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള, ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, അപ്പം ഒരുപാട് ബ്രാൻഡുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പെറ്റ് ഷോപ്പിൽ പോയാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് പെല്ലറ്റ് ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അത് കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്രേവീസ് ഉണ്ട്. ഗ്രേവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേവികൾ നമ്മുടെ റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന പെല്ലറ്റിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റും. മെയിനായിട്ട് ഇങ്ങനെയുള്ള ഇതിനൊക്കെ വൺ ഡേ എങ്കിലും അങ്ങനെയുള്ള ഫുഡ് കൊടുക്കുക. അതുപോലെ തന്നെ മിൽക്ക് കൊടുക്കണം. മിൽക്ക് കൊടുക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കപ്പ് മിൽക്ക് ആണെങ്കിൽ ഒരു കപ്പ് വെള്ളം. അപ്പോൾ അര കപ്പ്, ഇപ്പോൾ വലിയ എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ കാൽ ലിറ്റർ പാലാണെങ്കിൽ കാൽ ലിറ്റർ വെള്ളം എന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. 50-50 എന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള സാധനം മിക്സ് ചെയ്യാനായിട്ട്. എപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത്. ഇപ്പം പപ്പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, 1 ഇയറിന് താഴെയുള്ള പപ്പീസൊക്കെ ആണ്, അല്ലെങ്കിൽ 6 മന്തിന് താഴെയുള്ള പപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഓവർ ഫീഡ് ചെയ്യരുത്. അതുപോലെ തന്നെ 4 നേരം വെച്ചിട്ട് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. 1 ഇയറിന് മേലെയുള്ള ഇതുപോലുള്ളൊരു, ഇതൊക്കെ ഇപ്പോൾ 2 വയസ്സോളം ആവാറായി. അപ്പം ഈ ഒരു രീതിയിലുള്ളതാണ് നിങ്ങളുടെ ഇന്ത്യൻ സ്പിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോഗ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 3 നേരം അല്ലെങ്കിൽ 2 നേരമൊക്കെ ആയിട്ട് ചുരുക്കാൻ പറ്റും.
അപ്പം ആ രീതിയിൽ നമ്മൾ കെയർ ചെയ്തെടുക്കുക. പിന്നീട് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ടൈം, കറക്റ്റായിട്ടുള്ള പ്ലേറ്റ് ടൈം ഒരുക്കണം. നമ്മളൊരിക്കും ഒരുപാട് സ്ട്രിക്റ്റ് ആവാതെ, സ്ട്രെസ് കൊടുക്കാത്ത രീതിയിൽ, എപ്പോഴും കേജിലിട്ടടയ്ക്കാതെ മോർണിങ്ങും ഈവനിങ്ങും കറക്റ്റായിട്ട് അവനെ നടത്തിക്കുക, അല്ലെങ്കിൽ ഓടാനൊക്കെ പ്രേരിപ്പിക്കുക, ടോയ്സൊക്കെ കൊടുത്ത് കളിപ്പിക്കുക, ആ രീതിയൊക്കെ നോക്കുക. ഇപ്പം ഞാനാണെങ്കിൽ രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വെച്ചിട്ട് നടത്തിക്കാറുണ്ട്. അപ്പോൾ ഓടിച്ചാടി നടക്കും, അല്ലെങ്കിൽ ബെൽറ്റൊന്നും നമ്മളങ്ങനെ ഇടാറില്ല, ഫുള്ള് വീട്ടിലും കേജിലൊക്കെ ആയിട്ടാണ്. അപ്പം എപ്പോഴും നമ്മുടെ കൂടെ ഇരുത്തിക്കാൻ ശ്രമിക്കുക. ആ രീതിയൊക്കെ മെയിൻ്റെ ചെയ്താൽ തന്നെ നമുക്ക് ഡോഗിൻ്റെ സ്ട്രെസ് കുറയും, അതുപോലെ തന്നെ ഹെയർ ലോസും മാക്സിമം നിൽക്കാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ട് ഹെയർ ലോസിന് തന്നെ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതും കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ അപ്പൂസിൻ്റെ ഹെയറിലേക്ക് നോക്കാം. നമ്മളെപ്പോഴും നമ്മുടെ ഡോഗിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ ഹെയറൊക്കെ അധികം ലോസ് ആവുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറിനെ കാണിക്കാം. അപ്പം വെറ്റിനറി ഡോക്ടേഴ്സൊക്കെ ഗവൺമെൻറ് ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പം ഫ്രീ ആയിരിക്കും, പോയി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ പുള്ളി നല്ല മരുന്നുകൾ തരും, മെഡിസിൻസ് തരും, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫുഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ അധികം ഉപ്പൊക്കെ ചേർന്ന ഫുഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നാച്ചുറൽ ഫുഡ് തന്നെ നല്ല ഹെൽത്തായിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതേ എഗ്ഗൊക്കെ ഒന്നും കൊടുക്കാതിരിക്കുക. പിന്നെ പെലറ്റ് ഫുഡ് കൊടുക്കുക. പ്ലെയിൻ റൈസ് ആണ്, അതിൻ്റെ കൂടെ ഗ്രേവി മിക്സ് ചെയ്ത് കൊടുക്കുക. വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു 3 മാസം ഒക്കെ എടുക്കേണ്ട ഇഞ്ചെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ 1 ഇയർ കഴിയുമ്പോൾ എടുക്കേണ്ട ഇഞ്ചെക്ഷൻ ഉണ്ട്, അങ്ങനെ ഓരോ കൊല്ലം ഇഞ്ചെക്ഷൻ എടുക്കുക. അതുപോലെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദേഹത്ത് അധികം ചെള്ളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ആക്കുമ്പോഴേ ഒരുപാട് ഹെയർ ലോസ് ആവും. അപ്പോൾ ചെള്ളുണ്ടെങ്കിൽ വേറെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലഡൊക്കെ ഒരുപാട് വലിച്ചു കൂട്ടി എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ബോഡിയും വീക്കാവും, അതുപോലെ ഹെയറും നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ചെളുകൾക്കുള്ള പ്രതിവിധിയും കൂടി കണ്ടെത്തുക. എപ്പോഴും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ചീവി കൊടുക്കുക. ചീവി കൊടുക്കുമ്പം അതിൻ്റെ ഹെയർ ഉടക്കൊക്കെ ജല പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞതെല്ലാം കറക്റ്റ് പോയിൻറ്റുകളാണ്. കാരണം ഏറ്റവും കൂടുതലും ഹെയർ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് വരുന്നത് ഈ സോൾട്ട് കണ്ടൻറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതിലൂടെയും, അതുപോലെ നമ്മൾ കറക്റ്റ് ഓരോ ഡോഗിന് ഓരോ ഹെൽത്ത് ഓരോ പൈതൃകവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനെ ഇണങ്ങുന്ന രീതിയിലുള്ള ഫുഡുകൾ വേണം കൊടുക്കുക. നമ്മുടെ നാടൻ നായകളെ പോലെയല്ല നമ്മൾ, ഏതാണ് അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഡോഗ്സൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ സ്പീഷീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള അവർ അപ്ലൈ ചെയ്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള ഫുഡുകൾ വേണം നമ്മൾ തുടർന്ന് കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ ബ്രീഡറിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ബ്രീഡർ എന്തൊക്കെ ഫുഡാണോ കൊടുക്കുന്നത് അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് കോസ്റ്റ്ലി ആണെങ്കിൽ കൂടിയും അത് തന്നെ കൊടുക്കുക. എന്നിട്ട് പതിയെ മാത്രം നിങ്ങളുടെ ഒരു തരത്തിലുള്ള ഫുഡിലേക്ക് കൊണ്ടെത്തിക്കുക. അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പം ഇതത്രയൊക്കെ ഉള്ളൂ. പിന്നെ കേജും കുറച്ച് ക്ലീനൊക്കെ ആയിട്ട് വെക്കുക. ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ എപ്പോഴും സ്റ്റീൽ പാത്രങ്ങൾ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ലോസ്, നിങ്ങളുടെ ഡോഗിൻ്റെ ഹെയർ ലോസ് മാറുന്നതായിരിക്കും. നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു ബ്രാൻഡിൻ്റെ പേര് പറയാത്തത് നമ്മൾ അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്ന് കരുതിയാണ്. എല്ലാ ബ്രാൻഡും ഒരുപോലെ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ബ്രാൻഡ് വാങ്ങുമ്പം അത് കാണിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ നമ്മൾ മുമ്പേ കൊടുത്തുകൊണ്ടിരുന്ന ബ്രാൻഡ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഫുഡായാലും പെലറ്റ് ഫുഡായാലും വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനുള്ള ഫുഡും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള 3 ഫുഡ് വാങ്ങുന്നതിലും വാങ്ങിക്കഴിഞ്ഞതിൻ്റെ യൂസിൽ അതിന് വരുന്ന ഗ്രോത്തും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും വേറെ വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.